ഹലോ നമസ്കാരം വെൽക്കം ടു മൈ ചാനൽ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു നുറുക്ക് ഗോതമ്പ് ഉപ്പുമാവാണ് വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ ഒരു ഉപ്പുമാവാണ് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നാല് മണിക്കത്തെ ഭക്ഷണത്തിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്നത് ഉപ്പുമാവാണ് ഇത് നുറുക്ക് ഗോതമ്പ് കൊണ്ടുള്ള ഉപ്പുമാവാണ് നമുക്ക് ഈ നുറുക്ക് ഗോതമ്പ് കിട്ടിയത് അംഗൻവാടിയിൽ നിന്നാണ് പിന്നെ ഇതിനോടൊപ്പം കഴിക്കാനുള്ളത് മുളപ്പിച്ച ചെറുപയറാണ് ഈ ചെറുപയർ നമുക്ക് റേഷൻ കടയിൽ നിന്ന് കിട്ടിയതാണ് പിന്നെ ഇതിനോടൊപ്പം കുടിക്കുന്നത് ഒരു ഗ്ലാസ് പാലാണ് അപ്പോൾ ഇത് ഈ ഉപ്പുമാവ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഉപ്പുമാവ് ഉണ്ടാക്കാൻ ആവശ്യമായ ചേരുവകൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ 1/2 ടീസ്പൂൺ കടുക് പിന്നെ 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞത് 2 ടേബിൾ സ്പൂൺ ബീൻസ് ചെറുതായിട്ട് അരിഞ്ഞത് 1 ടേബിൾ സ്പൂൺ സവോള ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ 1 ചെറിയ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത് പിന്നെ 2 ടീസ്പൂൺ ഉഴുന്ന് പിന്നെ ഞാനിവിടെ 1/2 കപ്പ് നുറുക്ക് ഗോതമ്പാണ് ഉപ്പുമാവിനായിട്ട് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത് നോക്കാം ഇനി നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒരു നേരത്തെ പറഞ്ഞ അളവിലുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അതിലേക്ക് നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിക്കഴിഞ്ഞാൽ നമുക്കിതിലേക്ക് നേരത്തെ എടുത്തു വച്ചിരിക്കുന്ന ഉഴുന്ന് കൂടി ഇട്ട് കൊടുക്കാം ഉഴുന്നിൻ്റെ കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വച്ചിരിക്കുന്ന ക്യാരറ്റും പിന്നെ ബീൻസും സവോളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇത് നന്നായിട്ട് വഴന്നു കഴിഞ്ഞപ്പോൾ ഇതിലേക്ക് നമ്മൾ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് 1/2 കപ്പ് ചൂടുവെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് പാകമായിട്ടുള്ള 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്കിതിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് നുറുക്ക് ഗോതമ്പ് ഇട്ട് കൊടുക്കാം നുറുക്ക് ഗോതമ്പ് ഇട്ടതിന് ശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്തു ഞാൻ ഇതിനുശേഷം ഇത് വേകുന്നതിനായിട്ട് നമ്മൾ അടപ്പ് വെച്ച് അടയ്ക്കണം ഞാനിവിടെ അടപ്പ് വെച്ച് അടച്ചിട്ടുണ്ട് എന്നിട്ടൊരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കുമ്പോൾ ഈ ഒരു പരുവമായിട്ടുണ്ട് ഇത് വെന്തിട്ടുണ്ട് അപ്പോൾ കുറച്ചുകൂടെ വെള്ളം ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ അതുകൊണ്ട് വെള്ളം വറ്റിച്ചെടുക്കണം അതിനായിട്ട് കുറച്ച് നേരം കൂടെ അടച്ചിട്ടു പിന്നെ ഒരു 5 മിനിറ്റ് കൂടെ കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പം ഈ ഒരു പരുവമായിരുന്നു ഗോതമ്പൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉപ്പുമാവൊക്കെ ഇഷ്ടപ്പെട്ടല്ലോ അപ്പോൾ ഈ രീതിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിൽ കാണും വരേക്കും ബൈ